അവിചാരമായ സംശയമായിരിക്കാം. ആദ്യമായിട്ട് മമ്മൂട്ടിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോഴും ലാലിന് ബെസ്റ്റ് ആക്ടർ അവാർഡ് കിട്ടിയപ്പോഴും ഞാൻ ജൂറി മെമ്പറാണ്. അതെ, ആദ്യം മമ്മൂട്ടിക്ക് അവാർഡ് കിട്ടിയ വർഷം ലാലിൻ്റെ മൂന്ന് പടങ്ങളുണ്ടായിരുന്നു, കിരീടം, ദശരഥം, വരവേൽപ്പ്. അന്ന് ഉണ്ടായ അത്ഭുതം എന്ന് പറഞ്ഞാൽ മൂന്ന് പടങ്ങളിൽ നിന്ന് ബെസ്റ്റ് ആക്ടർ അവാർഡ് നോമിനേഷൻ മോഹൻലാൽ ഉണ്ടായിരുന്നു. അത് ഒരു അത്ഭുതമാണ്. അതെ, ആ മൂന്ന് പടങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. അത് മൂന്ന് പടത്തിലും ബെസ്റ്റ് ആക്ടർ നോമിനേഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഈ ബംഗാളി ആസാമീസ് അവിടുന്ന് വന്ന ജൂറികൾ എന്നോട് ചോദിച്ചാൽ ഈ ഇങ്ങനെ എങ്ങനെ ഇത് ചെയ്യണം, എങ്ങനെ എന്തൊരു വ്യത്യസ്തമായിട്ട് എങ്ങനെ ഇങ്ങനെ ചെയ്യാൻ കഴിയണം എന്ന് ചോദിക്കുന്നു. മമ്മൂട്ടിക്ക് ഒരൊറ്റ നോമിനേഷൻ ഉണ്ടായിരുന്നുള്ളൂ, വടക്കൻ വീരകഥ മാത്രം. പക്ഷേ അവസാനം എല്ലാവരും ഡിസ്കസ് വന്നപ്പോൾ മമ്മൂട്ടിയാണ് ജയിച്ചത്. എനിക്ക് സ്പെഷ്യൽ ജൂറി അവാർഡ്, സ്പെഷ്യൽ ജൂറി അവാർഡ് തന്നു. അത് ഞാൻ നിർബന്ധിച്ചു. ഞാൻ കാരണം ഞാൻ അവരുടെ പതിനാറുപേരും ഞാൻ പറഞ്ഞത് തെറ്റാണ്. കാരണം മൂന്ന് നോമിനേഷൻ ഉള്ള ആളിനെ മാറി നിർത്തിയിട്ട് ഒരു നോമിനേഷൻ ഉള്ള ആളിന് നമ്മൾ അവാർഡ് കൊടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ പരിഭവം ഇപ്പോഴും മമ്മൂട്ടിക്ക് എന്നോട് മമ്മൂട്ടി വാഞ്ചനുമുണ്ട്. പക്ഷേ സത്യമാണ്, ഞങ്ങൾ അറിഞ്ഞില്ല.